ഹലോ, നമസ്കാരം, ഗുഡ് മോർണിംഗ്, സുപ്രഭാതം. മഴവിൽ ജീവിതം ചാനലിലേക്ക് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ റാസില. ഞാൻ ബാവ. ബാവ സുഖമായിട്ട് ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റു. ഞാനും തയ്യാറായി ക്ലാസ്സിന് പോവുകയാണ്. ട്രെയിനിങ് ക്ലാസ്സിൻ്റെ രണ്ട് ക്ലാസ്സും കൂടി ഉള്ളൂ. 28-ാം തീയതി ലാസ്റ്റ് ഡേ ആണ്. പിന്നെ ഇന്നലെ ഞങ്ങൾ ലേസറിന് പോയിട്ടുണ്ടായില്ല കേട്ടോ. ഇന്നലെ മറ്റൊരു കാര്യം ഉണ്ടായിരുന്നു. ടൗണിൽ തന്നെ നല്ലൊരു മീറ്റിംഗ്, സൂപ്പർബായിരുന്നു. ജില്ലാ ലീഗൽ അതോറിറ്റി സർവീസ് ട്രാൻസ്ജെൻഡേഴ്സിനായിട്ട് സംവദിക്കുന്ന ഒരു മീറ്റിംഗ് ആയിരുന്നു. കമ്മീഷണർ ഉണ്ടായിരുന്നു, ഒരുപാട് വിശിഷ്ട അതിഥികളൊക്കെ ഉണ്ടായിരുന്നു. അതിലുപരി സിസിലി ജോർജ്, പുനർജനി സംഘടനയുടെ എല്ലാമെല്ലാമായ സിസിലി ജോർജാണ് ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്ത് സംഘടിപ്പിക്കാനും മുന്നിട്ട് നിന്നത്. അതുകൊണ്ട് സിസിലിക്ക് 1000 നന്ദി പറയുകയാണ്. കാരണം മറ്റൊന്നുമല്ല, നമ്മൾക്ക് ഔദ്യോഗികമായ ഒരുപാട് നിയമവശങ്ങളെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞു. അതുപോലെ നമ്മളുടെ കാര്യങ്ങൾ നമ്മൾക്ക് തുറന്ന് പറയാൻ കഴിഞ്ഞു. എന്തൊക്കെയാണെന്നുള്ളത് എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാൻ കഴിഞ്ഞു. ഇനിയിപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് ഒരാഴ്ചക്കുള്ളിൽ അവരവരുടെ എല്ലാ കാര്യങ്ങളും, എന്തൊക്കെ വേണം, എന്താണ് ജീവിത സാഹചര്യങ്ങൾ, എന്താ ആവശ്യങ്ങളാണ് ഉന്നയിക്കുന്നത് എന്നെല്ലാം ഓരോരുത്തരും എഴുതിയിട്ട് അവിടെ ഒരു പെട്ടി വെച്ചിട്ടുണ്ടാകും കളക്ടറേറ്റ് ഓഫീസിൽ. അവിടെ കൊണ്ട് ഇടാനൊക്കെ പറഞ്ഞു. ജില്ലാ ജഡ്ജി ഉണ്ടായിരുന്നു, എത്രയോ മണിക്കൂറുകളോളം ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. രാവിലെ തുടങ്ങിയ സെഷൻ 2 മണി വരെ ഉണ്ടായിരുന്നു. അപ്പോൾ ജില്ലാ ജഡ്ജി, കമ്മീഷണർ, പോലീസ്, അത് കണക്ക് തന്നെ ഒരുപാട് വിശിഷ്ട അതിഥികൾ വന്ന് ഞങ്ങളോടൊക്കെ സംവദിച്ചു. ഞങ്ങൾക്കും പല കാര്യങ്ങളും പറയാൻ കഴിഞ്ഞു. ഇതായി ഞാൻ രാവിലെ പോകാനായിട്ട് തയ്യാറാകുന്നതിന് മുന്നേ എല്ലാതും ശരിയാക്കി പാലും കപ്പയും കഴിക്കുന്ന, പിന്നെ ചോറ് തയ്യാറാക്കി. മീന് ചൂതക്കറി ഉണ്ടായിരുന്നു, ചൂത എന്നൊക്കെ പറയും, അതൊക്കെ കഴിക്കുകയാണ്. വേറെ ഞങ്ങൾ ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങുന്നുള്ളൂ. കട്ടനൊക്കെ കുടിച്ച് കഴിഞ്ഞു. ഇതാ വാവയുടെ ടാബ്ലറ്റ്സ്, എൻ്റെ ടാബ്ലറ്റ്സും ഉണ്ട്. വാവയ്ക്ക് നല്ല മാറ്റമുണ്ട്, വന്നാലും പുറത്തിറങ്ങാനുള്ള ഒരു മടിയിലാണ്. ഇനി വാവയിന് ഞങ്ങളുടെ ഈ ബിസിനസ്, സാമ്പാർ മസാല, ചിക്കൻ മസാല, അച്ചാർ, സ്കോഷ്, ജാമ്, ഇതിൻ്റെ ഒക്കെ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ വാവ ഉഷാറായി വരും അല്ലേ? ഉഷാറായി വരും. ഞങ്ങൾ ഒരുമിച്ച് നല്ലൊരു ബിസിനസ്, ഒരു വണ്ടിയൊക്കെ എടുത്തിട്ട് വാവ ആയിരിക്കും കൊണ്ടുപോകണത്. സാധനങ്ങൾ സപ്ലൈക്കൊക്കെ പോകാമല്ലോ, വാവയ്ക്ക് ലൈനിലൊക്കെ പോകാം. ലൈൻ അടിക്കരുത് കേട്ടോ, ലൈനിൽ പോയിട്ട് അടിക്കോ. അങ്ങനെ വാവ നല്ല സ്വഭാവത്തിലാണ്. സമയം നോക്കിയതാ 10:30 ആകുന്നു. എനിക്ക് പോകണം, 10:30 ഇവിടെ ഇറങ്ങണം. കറക്റ്റ് 11 മണിക്ക് എത്തണം. സാറ് സോ സ്ട്രിക്റ്റ് ആണ്. അപ്പോഴിതാ നല്ല കപ്പ. പിന്നെ അത് എനിക്ക് കറണ്ട് പോയി മക്കളെ. അതെനിക്ക് കമൻസൊക്കെ ഞാൻ കാണാറുണ്ട് കേട്ടോ, എല്ലാവരുടെ കമൻസ് കാണാറുണ്ട്. ഒരു Q&A ചെയ്യണം എന്ന് കരുതിയിട്ട് അതിനുള്ള സമയം സൗകര്യം അങ്ങോട്ട് കിട്ടണില്ല. Q&A വെറും വിശേഷ വർത്തമാനങ്ങളായി പോകരുതല്ലോ. അപ്പം ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് എല്ലാത്തിനും. പിന്നെ നമ്മളുടെ എനിക്ക് സുമതി ചേച്ചിൻ്റെ എണ്ണൊന്നും, അവനി എണ്ണ തേച്ചാലൊന്നും എനിക്ക് വരില്ല. ഈ മുട്ടത്തലയിൽ ഇനി മുടിയൊന്നും വരുന്നത് എനിക്ക് ഓർക്കാനേ വയ്യ. അപ്പം അതിനുകൊണ്ട് തലയിൽ ഞാൻ ഇനി പൈസ ചിലവാക്കില്ല. ഞാൻ ആകെ പൈസ ചിലവാക്കുന്നത് എൻ്റെതായ ആവശ്യങ്ങൾക്ക്, സർജറികൾക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളൂ. പിന്നെ ലേസറൊന്നും ചെയ്യണം, അത് ആവശ്യകതയുള്ളതുകൊണ്ട്. അപ്പോൾ ലേസറിന് അടുത്ത ദിവസങ്ങളിൽ തന്നെ പോകണേ. എന്തായാലും ഈ ക്യാമ്പ് കഴിയട്ടെ. ട്രെയിനിങ് ക്യാമ്പ് ഇത്രയും നന്നായി പോയല്ലോ. 15 ദിവസം നല്ല രീതിയിൽ പോയി. പിന്നെ ഞാൻ ഈ ഭക്ഷണമൊക്കെ ഇങ്ങനെ എപ്പോഴും കാണിക്കണം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ 1-2 ദിവസം അല്ല, ഈ 15 ദിവസത്തോളം ഞാൻ നല്ല രീതിയിൽ വാവനെ കെയർ ചെയ്തു, അല്ലെങ്കിൽ എൻ്റെ ഉത്തരവാദിത്തങ്ങൾ നല്ല രീതിയിൽ ചെയ്തു എന്നുള്ളത് കാണിക്കാനാണ് കേട്ടോ. കാരണം അത് എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ആണ്. ഞാൻ 1-2 ദിവസം കുറച്ച് ദിവസം ചെയ്തിട്ട് പിന്നെ അതൊക്കെ കിട്ടെറിഞ്ഞ് പോകുന്നൊരു സംഭവമാണ് എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകാറ്. ഇപ്പോൾ ചാനൽ നല്ല കൺസിസ്റ്റൻസി ആയിട്ട് നല്ല കണ്ടിന്യൂവേഷനിൽ പോകുന്നുണ്ട്. അതുപോലെ ഇതാ എൻ്റെ കുടുംബ ജീവിതത്തിലെ ഒരു കുടുംബിന് ചെയ്യേണ്ട കർമ്മങ്ങളും നല്ല രീതിയിൽ ഒരു നൈരന്തര്യത്തോടു കൂടി, ഒരു ആരംഭശൂരത്വമൊന്നുമല്ല, അതിനൊരു തുടർച്ച നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് എന്ന് കാണിക്കാനാണ് ഞാനിത് എല്ലാ ദിവസവും പറയണതും നിങ്ങളോട് കാണിക്കുന്നതും. കാരണം എന്ന് വെച്ചാൽ നമ്മളുടെ എല്ലാ നല്ല കാര്യങ്ങളും, എന്ത് കാര്യങ്ങളും തുടക്കത്തിൽ നല്ല ഉഷാറോടുകൂടി തുടങ്ങും, പിന്നെ അതിനൊരു തുടർച്ച നമുക്ക് കിട്ടാറില്ല. ആ തുടർച്ച കിട്ടുന്നതാണ്, അതാണ് ഒരു ചലഞ്ചിങ് പോയിന്റ്. ആ വെല്ലുവിളി മറികടക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് സോ സക്സസ് ആവും. നമുക്ക് നല്ല മനസ്സമാധാനവും നല്ല കർമ്മനിരതയും നല്ല പ്രസരിപ്പും ഉന്മേഷമൊക്കെ വരും. അതൊക്കെ എന്ന് ഞാൻ പറയുകയാണ്. പിന്നെ അതുപോലെ പ്രസന്നയിച്ചിയുടെ കാര്യം ചോദിച്ചു. പ്രസന്നയിച്ചിയുടെ കാര്യം വളരെ വിഷമസ്ഥിതിയിലാണ്. എണ്ണയും തുണയും ആയിട്ട് എത്രയോ വർഷങ്ങൾ അവർ ഒരുമിച്ച് കഴിയുന്നു. മറ്റേതൊരു ഭാര്യഭർത്തൃ ബന്ധം പോലെയല്ല. അതുകൊണ്ടാണ് ഞാനൊക്കെ അതിൽ അട്രാക്റ്റ് ചെയ്ത് അവരോട് കൂട്ടുകൂടാനൊക്കെ പലപ്പോഴും നിന്നത്. ആ ചേട്ടായി അശോകട്ടനും പ്രസന്നയിച്ചും മേഡ് ഫോർ ഈച്ച് അതർ തന്നെ ആയിരുന്നു എല്ലാ കാര്യത്തിനും ഒന്നിച്ച്.
അപ്പൊ അശോകേട്ടന്റെ ആ വിയോഗം പ്രസന്നിച്ച് താങ്ങാവുന്നതിലപ്പുറമായിരുന്നു ചേച്ചിക്ക്. ഇപ്പോഴത് ശരിയായി വരുന്നുള്ള കുടുംബക്കാരൊക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞു. അസ്ഥി ഒഴുക്കല് തിരുനാവായ പോയി അവരതെല്ലാം ചെയ്തു. ഇനിയും 41-ന്റെ ചടങ്ങുണ്ട്. മകള് സ്കൂൾ ടീച്ചറാണ്. അപ്പോൾ പല ദിവസങ്ങളിൽ ലീവൊക്കെ എടുത്തിട്ട് ചേച്ചിൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട്. അവർ വേറെയാണ് താമസം ഭർത്താവിൻ്റെ ഒപ്പം. അതുപോലെ മകനുണ്ട് അഭിലാഷ്. അഭിലാഷ് മോളും പ്രസന്നേച്ചി മാത്രമായിട്ടാണ്. ഞാൻ ഇടയ്ക്കൊക്കെ പോകുന്നുണ്ട്, എപ്പോഴും പോയി ഇടയ്ക്കൊക്കെ സംസാരിക്കും. ചേച്ചി ഇങ്ങനെ റിക്കവർ ചെയ്ത് വരുന്നുള്ളൂ. ഞാൻ പറഞ്ഞിട്ടുണ്ട് ചാനലിൽ, എല്ലാവരും അന്വേഷണം പറഞ്ഞിട്ടുണ്ട്, പ്രാർത്ഥനകളൊക്കെ ഉണ്ട്, എല്ലാവരും കൂടെയുണ്ട്, ഡോണ്ട് വെറി ഒക്കെ പറയും. നമുക്കത് പറയാനല്ലേ കഴിയുള്ളൂ, പക്ഷെ സമയം എടുക്കും അതിൽ നിന്നൊക്കെ റിക്കവർ ചെയ്ത് ഒരു ദൈനംദിന ജീവിതത്തിൻ്റെ പ്രസരിപ്പിലേക്കൊക്കെ വരാനായിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പം അതൊക്കെ അങ്ങനെയാണ്, എന്താ ചെയ്യാതൊരു വിഷമകരമായ കാര്യമായി. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചി പറയുകയാണ് മകളുടെ അവിടുത്തെ താമസം മാറും. അഭിലാഷ് ഗൾഫിന് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്, സൗദിയിലേക്ക് പോകും. കുറച്ചാൾ മുന്നേ ഗൾഫിൽ തന്നെ ആയിരുന്നു അത്ര അഭിലാഷ് അവ പറഞ്ഞത്. അവർ ചിലപ്പോൾ ഫ്ലൈറ്റ് വഴിയാക്കി പോകാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു. മകളുടെ അവിടേക്ക് പോകണം, കാരണം പ്രസന്നേജ് മാത്രമാവില്ലേ അഭിലാഷും കൂടി പോയി കഴിഞ്ഞാൽ. കുറച്ച് മാസം കഴിഞ്ഞാൽ അഭിലാഷ് പോകും, അപ്പോൾ മകളുടെ അവിടേക്ക് താമസം മാറും, ഇവിടെ ഫ്ലാറ്റ് ഒഴിവാക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ കഥകൾ. ഇന്നലെ നന്നായിരുന്നു, നല്ലൊരു സെഷൻ കഴിഞ്ഞതിൻ്റെ ഒരു ചാരിതാർത്ഥ്യമുണ്ട്. പിന്നെ ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സ് സുഹൃത്തുക്കളൊക്കെ ഒരുമിച്ച് കണ്ടു ആ മീറ്റിങ്ങിൽ വെച്ചിട്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ ട്രെയിനിങ് ക്യാമ്പ്, മറ്റന്നാൾ ലാസ്റ്റ് ഡേ ആണ്. പിന്നെ ആരോ ചോദിച്ചു കുട്ടികൾ ഇഷ്ടമാണോ ക്ലാസ്സിലേക്ക് എന്ന്. കുട്ടികൾ ഇഷ്ടമില്ലാത്ത ആരാ ഉള്ളത്? ഇതാ വാവയ്ക്ക് കുട്ടികൾ എന്ന് വെച്ചാൽ ജീവനാണ്. വാവ് വന്നിട്ട് എൻ്റെ ചുണ്ടും വായൊക്കെ കിസ് ചെയ്യും എന്ന് പറയും. കുട്ടികളുടെ പോലെ ഉണ്ട് കൊച്ചു കുഞ്ഞുങ്ങൾ. വാവയ്ക്ക് ഇഷ്ടമാണ് കൊച്ചു കുഞ്ഞുങ്ങളുടെ വായെന്ന് വരുന്ന ഒരു പാൽമണൊക്കെ അല്ലേ വാവ്. നല്ല രസമാണ്, അതിലേക്കൊക്കെ കൊച്ചു കുഞ്ഞുങ്ങളെ ചുണ്ടിലൊക്കെ കിസ് ചെയ്യുക അതുപോലെ. ഇനിയിപ്പോൾ എനിക്ക് വാവയും വാവയ്ക്ക് ഞാനും തന്നെ കുഞ്ഞ്. അല്ലാതെ പിന്നെ ഞങ്ങൾ കൂടുതൽ ആഗ്രഹിക്കണമെന്നില്ല, കാരണം അഡോപ്ഷൻ നിയമങ്ങളൊക്കെ കാർക്കശിയാണ്, ഞങ്ങൾക്ക് കിട്ടുമെന്നുള്ളതൊന്നും അറിയില്ല. അപ്പോൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വെല്ലുവിളിയായിട്ട് നമ്മളുടെ മുന്നിലുണ്ടാകും. അപ്പോൾ അത്തരം ആഗ്രഹങ്ങളിലേക്കൊന്നും പോകുന്നില്ല, ഞങ്ങൾ സ്വയം കുഞ്ഞുങ്ങളായി മാറിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെയും ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, എന്തായാലും ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വരട്ടെ. ഇന്നലത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ലീഗൽ സർവീസ് അതോറിറ്റീൻ്റെ അവരുടെ ജഡ്ജും കമ്മീഷണറൊക്കെ വന്നിട്ടുള്ള വീഡിയോസ് കുറേ ഉണ്ട്. ഞാനതെല്ലാം ഒന്ന് ചുരുക്കൂട്ടിയിട്ട് വിടാട്ടോ. ഒരുപാട് വീഡിയോസ് ഇപ്പോൾ പെൻഡിങ്ങിലാണ്, അപ്പോൾ അതെല്ലാം സമയം പോലെ അപ്ലോഡ് ചെയ്യണം. പെട്ടോ ബാബേ, എങ്ങനെയുണ്ട്? സൂപ്പർ. എന്നാൽ കഴിക്കാം, കഴിക്കട്ടെ കേട്ടോ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിച്ച് മഴവിൽ ചെയ്യുന്ന ചാനലിനോടൊപ്പം നിൽക്കണം, കാരണം നമുക്ക് ഇതൊന്നുമല്ല, ഒരുപാട് കാര്യങ്ങളിലൂടെ ഇനി മുന്നോട്ട് പോകണം. നിങ്ങളുടെ ജീവിതവും നിങ്ങൾ കമൻസ് രൂപത്തിലൊക്കെ പ്രകടിപ്പിക്കണം. വേണമെങ്കിൽ എനിക്ക് ചെറിയ ചെറിയ വീഡിയോസ് വാട്സപ്പിലൊക്കെ വിട്ടാൽ നമുക്ക് ടെലികാസ്റ്റ് ചെയ്യാം, അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ചാനലിൽ നമ്മുടെ ഇത് ജീവിതമാണ്, മറ്റേതൊരു കുക്കറി ചാനലോ മറ്റേ എൻ്റർടൈൻമെൻറ്റ് ചാനലോ പോലെയല്ല, ഇത് ലൈഫ് ചാനലാണ്. നമ്മളുടെ ജീവിതം, ഡേ ടു ഡേ ജീവിതം നല്ല രീതിയിൽ പോകുന്നു, നമ്മുടെ ജീവിതത്തിൻ്റെ ആംബിഷൻസ്, ഓരോ ചലഞ്ചിങ് പോയിൻ്റ്, ടേണിങ് പോയിൻ്റ്, ഇതെല്ലാം നമ്മൾക്ക് നല്ല രീതിയിൽ അഭിമുഖീകരിച്ച് അതിനെ എല്ലാ പ്രശ്നങ്ങളെയും പ്രതിബന്ധങ്ങളെയും ഒക്കെ മറികടന്ന് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള ഒരു പാഠശാലയാണ് മഴവിൽ ജീവിതം. ഒപ്പം ഞങ്ങളുടെ ഈ റൊമാൻറ്റിക് ലൈഫും കൂടിയും നിങ്ങളുടെ മുന്നിലുണ്ടാകും. ഇതൊക്കെ എന്തേ ഒരായിരം ജന്മത്തിൻ്റെ പുണ്യമാണ് എനിക്ക് ഇരിക്കുന്ന വാവ. ഞാനിങ്ങനെയൊക്കെ സംസാരിക്കണത് എന്ത് അടിപിടി കച്ചറൊക്കെ ഇടക്കിടക്ക് ഉണ്ടാവും, സ്വാഭാവികമല്ലേ. ഇത് ചങ്കാണ് ഞാനിങ്ങനെ സംസാരിക്കണതും ഇങ്ങനെ ഓടിച്ചാടണതും ഡ്രൈവിങ് ക്യാമ്പും എല്ലാതും ഈ വാവ നൽകുന്ന ഒരു ബാക്ക് സപ്പോർട്ടാണ്. വാവ ഒന്നും ചെയ്യണ്ട, ശരിക്കും ദൈവത്തിന് നമ്മൾ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് ദൈവം ഒന്നും ചെയ്യുന്നില്ല. അതുപോലെ വാവ ഇവിടെ ഇരിക്കുന്നത് തന്നെ, എൻ്റെ ഒപ്പം ഉള്ളത് തന്നെ, ഒന്നും പറയാനില്ല. താങ്ക് യു, താങ്ക്സ് ഫോർ ഗോഡ്. വാവയ്ക്കും എൻ്റെ മാതാപിതാക്കൾക്കൊക്കെ നന്ദി, എല്ലാവർക്കും നന്ദി കേട്ടോ. നിങ്ങളെല്ലാവർക്കും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുകയും കൂടെ നിൽക്കുന്നവരെല്ലാം ഇനിയിപ്പോൾ വീഡിയോസ് എല്ലാം ആദ്യമായി കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സപ്പോർട്ട് നൽകണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവിധ നന്ദി, നമസ്കാരം. നമസ്കാരം.